എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് മാത്സ് വർക്ക്ഷീറ്റ് ആണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് നോക്കാം. ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ കൂട്ടുകാർ കുറച്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെട്ടത്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ ഏതെന്നും അവയുടെ ഉത്തരങ്ങൾ ഏതെന്നും ഒന്നുകൂടെ ഒന്ന് വിശദമായി പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എത്ര അക്കങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ്. 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ എത്ര അക്കങ്ങളുണ്ട്? ആകെ മുഴുവൻ 192 അക്കങ്ങളാണ് അഥവാ ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അത് കണ്ടുപിടിക്കാനായി ആകെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കറിയാം. 1 മുതൽ 100 വരെ 1 ഡിജിറ്റ് ഒരക്ക സംഖ്യകൾ 1 മുതൽ 9 വരെയും 2 അക്ക സംഖ്യകൾ 10 മുതൽ 99 വരെയും 3 അക്ക സംഖ്യ അത് 100 മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ സംഖ്യകളുടെ എല്ലാം എണ്ണം എടുക്കുക. 1 മുതൽ 9 വരെ 9 അക്കങ്ങളുണ്ട്. എന്നാൽ 10 മുതൽ 99 വരെ 180 അക്കങ്ങളാണുള്ളത്. അതുപോലെ തന്നെ 100 ആകുമ്പോൾ 3 അക്കം. അപ്പോൾ ഇവ 3 നമുക്ക് കൂട്ടാം. 9 അധികം 180 അധികം 3, അങ്ങനെ ചെയ്യുമ്പോൾ ആകെ മുഴുവൻ 192 നമ്പേഴ്സ് ഡിജിറ്റ്സ് ആണ് അവിടെ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒരു 2 അക്ക സംഖ്യകളുടെ അക്കങ്ങളുടെ തുകയുടെ ഇരട്ടി അതേ സംഖ്യ ആയാൽ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമ്മളെടുത്ത 2 അക്ക സംഖ്യ 11. ഇനി ചെയ്യേണ്ടത് അക്കങ്ങളുടെ തുക കണ്ടെത്തുക. അക്കങ്ങളുടെ തുകയെന്ന് പറയുന്നത് 2 അക്കങ്ങൾ 1 1 അപ്പോൾ അവ തമ്മിൽ കൂട്ടുമ്പോൾ 2 കിട്ടും. ഈ കിട്ടുന്ന 2 ഇരട്ടി എന്ന് പറയുന്നത് 4. അപ്പോൾ നമുക്ക് തിരിച്ച് 11 തന്നെ ലഭിക്കുന്നില്ല. ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് 18. അത് കിട്ടുന്നത് ഇങ്ങനെയാണ്, 18 എന്നുള്ള 2 അക്ക സംഖ്യ എഴുതുക. അത് കഴിഞ്ഞിട്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടിയെഴുതുക. 1 അധികം 8, അങ്ങനെ ചെയ്യുമ്പോൾ 9 കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ 9 ഇരട്ടി, അതായത് 9 രണ്ട് പ്രാവശ്യം കൂട്ടുക. അങ്ങനെ ചെയ്യുമ്പോൾ 18 കിട്ടും. അപ്പോൾ നമുക്കറിയാം 2 അക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുകകളുടെ ഇരട്ടി അതേ സംഖ്യ ആകുന്നത് 18 തന്നെയാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു, 1 മുതൽ 100 വരെ എഴുതുമ്പോൾ എത്ര പൂജ്യങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ്. ഈ പൂജ്യങ്ങൾ വരുന്നത് 10 മുതൽ 90 വരെയുള്ള 10 കൂട്ടങ്ങളിലാണ്. അപ്പോൾ 10 മുതൽ 90 വരെ ആകെ മുഴുവൻ 9 പൂജ്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് 100 കൂടെയുള്ള 2 പൂജ്യങ്ങളാണ്. അങ്ങനെയാകുമ്പോൾ 9 അധികം 2 9+2, അങ്ങനെ ചെയ്യുമ്പോൾ 11. ആകെ മുഴുവൻ 1 മുതൽ 100 വരെ എഴുതുമ്പോൾ 11 പൂജ്യങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, 7 കൂട്ടുമ്പോഴാണോ 5 കൂട്ടുമ്പോഴാണോ 13 കിട്ടുക എന്നത്. ഇവിടെ ഒരു തെറ്റുള്ളത് കൂട്ടുകാർ ഇത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാകും. നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ ഇവ തമ്മിലൊന്ന് കൂട്ടാം. 7 5 5 7 അവ രണ്ടും കൂട്ടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഉത്തരമെന്ന് പറയുന്നത് 12. അപ്പോൾ ഈ 2 വിധത്തിൽ കൂട്ടിയാലും നമുക്ക് ഉത്തരമായ 13 ഒരിക്കലും ലഭിക്കില്ല. അടുത്ത ചോദ്യം, 3 അക്ക സംഖ്യകളിൽ അക്കങ്ങളെല്ലാം തുല്യമായ എത്ര സംഖ്യകളുണ്ടെന്ന് കണ്ടുപിടിച്ച് എഴുതാനാണ്. ഈ സംഖ്യ അക്കങ്ങളെന്ന് പറയുന്നത് 1 1 1, അതായത് 111 222 333 444 555 666 777 888 999 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഈ സംഖ്യകളുടെ എണ്ണം യഥാക്രമം കൂട്ടി നോക്കിയാൽ 9 എന്ന് ഉത്തരം ലഭിക്കും. അടുത്ത ചോദ്യം, 25 എത്ര തവണ കുറയ്ക്കാമെന്നതാണ്. ഇതും ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. ഇവിടെ നമുക്ക് 25 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 20. അപ്പോൾ 25 ഒരു പ്രാവശ്യമേ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ കുറയ്ക്കുന്നത് 20. ചോദ്യം ഇതാണ്, 25 എത്ര പ്രാവശ്യം കുറയ്ക്കാമെന്നാണ്. അത് 1 പ്രാവശ്യമാണ്. അവസാന ചോദ്യം ഇതാണ്, സംഖ്യകൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുമ്പോൾ ഒരു സംഖ്യയുടെ അക്ഷരങ്ങളുടെ എണ്ണവും സംഖ്യയുടെ വിലയും തുല്യമാണ് എങ്കിൽ സംഖ്യ ഏതെന്ന് അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആ ചോദ്യം ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ നമ്പർ 1 സംഖ്യ എഴുത്തു. അപ്പോൾ അത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എഴുതുമ്പോൾ 1 എഴുതിയിട്ട് ONE എഴുതും. അപ്പോൾ അവിടെ ലെറ്റേഴ്സ് വരുന്നത് 3. അപ്പോൾ അവിടെ എണ്ണം തമ്മിൽ ശരിയാവുന്നില്ല. അതുപോലെ 2 3 2 3 അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്പർ 4 വരുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുമ്പോൾ സംഖ്യയുടെ അക്ഷരങ്ങളുടെ എണ്ണവും സംഖ്യയുടെ വിലയും തുല്യമാണ്. 4 FOUR, അവിടെയും 4 അക്ഷരമുണ്ട്. അതുപോലെ എഴുതുമ്പോഴും 4. അപ്പോൾ നമ്പർ 4 ഇവിടുത്തെ ഉത്തരമെന്ന് പറയുന്നത്, അഥവാ സംഖ്യ. ഇന്നത്തെ വർക്ക്ഷീറ്റ് ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.